നമസ്കാരം. സക്സസ് സ്റ്റോറീസ് വിത്ത് ശങ്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇത്തവണത്തെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 264 റാങ്ക് നേടിയ അനു ജോഷിയാണ്. അനുവിന്റെ വിജയം എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പിരേഷനിലാണ്. ബിക്കോസ് അനുവിന്റെ ഫിഫ്ത് അറ്റംപ്റ്റ് ആണ്, ഫിഫ്ത് അറ്റംപ്റ്റിലാണ് ഈ സക്സസ് കിട്ടുന്നത്. അപ്പോ ഈ ദ സ്ട്രഗിൾ വിച്ച് അനു വെന്റ് ത്രൂ ഇൻ ഓൾ ദീസ് ഫൈവ് അറ്റംപ്റ്റ്സിനെ പറ്റി ഒരു മനോഹരമായ ആർട്ടിക്കിൾ അനു എഫ്ബിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി ഒത്തിരി പേര് ഡിസ്കസ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആണ്. ആ എക്സ്പീരിയൻസ്, അത് ഏതൊരു യു പി എസ് സി ആസ്പിരന്റും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോയിരിക്കുന്ന പല വികാരങ്ങളാണ് അതിൽ കൂടെ അനു ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അനുവിന്റെ വിജയത്തിന് കുറച്ച് എക്സ്ട്രാ സ്വീറ്റ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ഒരു ഡിസേർവിംഗ് സക്സസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അനു, ഹാർട്ടി കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് വെൽക്കം ടു സക്സസ് വിത്ത് ശങ്കർ. താങ്ക് യു, താങ്ക് യു. സോ എന്റെ ആദ്യ ചോദ്യം, എപ്പോഴാണ് അനു റിസൾട്ട് അറിഞ്ഞത്? എന്തായിരുന്നു റിസൾട്ട് അറിഞ്ഞപ്പോഴുള്ള ഫസ്റ്റ് റിയാക്ഷൻ? അനു തന്നെ പി ഡി എഫ് നോക്കിയാണ് റിസൾട്ട് കണ്ടത്. എന്തായിരുന്നു അറിഞ്ഞപ്പോഴുള്ള ഫസ്റ്റ് റിയാക്ഷൻ? സോ നൗ 2 weeks ഡൗൺ ദ ലൈൻ, ഇപ്പൊ എന്ത് തോന്നുന്നു? സിങ്കിൻ ചെയ്തോ ഈ ഒരു സക്സസ്? അതായത് August 4 റിസൾട്ട് വരുമെന്ന് പൊതുവെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോ ഇത് എന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ 2017 ഞാൻ ഒരിക്കൽ ഇന്റർവ്യൂവിന് പോയിരുന്നു. അന്ന് ഞാൻ ആദ്യത്തെ തവണ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജയിക്കുന്നൊക്കെ വിചാരിച്ച് ഞാൻ റിസൾട്ട് വരും വരുന്നു നോക്കിയിരുന്നു. എന്നിട്ട് പി ഡി എഫ് എടുത്തിട്ട് റിസൾട്ടിൽ വന്നപ്പോ എന്റെ പേരുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത്തവണ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ചാട്ടം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഹലോ. അപ്പൊ ഇത്തവണ മറ്റേ ടെലഗ്രാമിലെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ വരും, ഇന്ന് വരും, നാളെ വരും, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം രാവിലെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ വരെ വരാതെ ഇരിക്കും എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് അച്ഛനും ഞാനും കൂടെ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ ആ ഗ്രൂപ്പ് എടുത്തപ്പോ ദേ ഇരിക്കണ ഒരു പി ഡി എഫ്. അപ്പൊ എനിക്ക് തോന്നി ഇത്, അപ്പൊ ഞാൻ അപ്പോഴും ഒരു പപ്പ റിസൾട്ട് വന്നിട്ടുണ്ട്. അച്ഛനും ഞാനും മാത്രമല്ല, അമ്മ തൃശ്ശൂരാണ്. അപ്പൊ അമ്മക്ക് ഞാൻ ഡൽഹിയിൽ നിന്ന് എന്റെ ഇന്റർവ്യൂ July 27 ആയിരുന്നു. അപ്പൊ തിരിച്ചു വന്നിട്ട് ക്വാറന്റൈൻ ഉണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു കാർഡിയക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അമ്മേനെ ഞങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് തിരുവനന്തപുരത്ത് വീട്ടിൽ ഞാനും അച്ഛനും മാത്രമാണ്. അവനെ കൊണ്ട് ദൈവം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് തുറന്നിട്ട് ആദ്യം ഞാൻ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലും പേരില്ല. അപ്പൊ ഞാൻ അവർക്ക് ദൈവം ഇത് 2017 തനിയാവർത്തനാവുമെന്ന്. പിന്നെ സ്ക്രോൾ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പേര് അടിച്ചു നോക്കി. അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ സത്യമായിട്ടും ഭയങ്കര റിലീഫ് തോന്നി. ഹാപ്പിനെസിനെക്കാട്ട് കൂടുതല് ഐ വാസ് വെരി റിലീഫ്. ഓക്കെ, ജോലിയായി. അതായത് എനിക്കൊരു എന്റെ ഒരു വേൾഡ് വ്യൂവിന് ഒരു റീഅഫർമേഷൻ കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. അതായത് എനിക്ക് സത്യത്തില് ഇതല്ലാതെ വേറെ ബാക്ക് പ്ലാൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് സ്കൂളിൽ തൊട്ട് ഞാൻ IAS ആണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ 10 കഴിഞ്ഞപ്പോ ഹ്യൂമാനിറ്റീസ് എടുത്തു, അത് കഴിഞ്ഞ് IIT പോയി എക്കണോമിക്സ് എടുക്കാനാണ് പോയത്. പക്ഷെ പിന്നെ എന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ഇംഗ്ലീഷ് എടുത്തു, പിന്നെ ഇത് ചെയ്തു. ഞാൻ അങ്ങനെ വേറെ നെറ്റ് എഴുതി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ സത്യത്തില് എന്നെ ഒരു ഒരു തേർഡ് പേഴ്സൺ നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് പട്ടുപിടിച്ച പോലെ UPSCയുടെ പുറകെ നടക്കുക, അതല്ലെങ്കിൽ ഭ്രാന്ത് വരെ അങ്ങനെ അങ്ങനെയല്ലെന്നോ. ഒട്ടും പ്രാക്ടിക്കൽ അല്ല, നമ്മള് വേറെ ഗവൺമെന്റ് എക്സാംസ് എഴുതുന്നില്ല. പക്ഷെ എനിക്ക് ഒരു പേഴ്സണലി ഒരു ചിന്ത ഉണ്ടായിരുന്നു, അതായത് ഞാൻ 100% കുറച്ച് സിൻസിയർ ആയിട്ട് ഞാനിത് ട്രൈ ചെയ്യാണ്. എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ആവും, യൂണിവേഴ്സ് അത് റിവാർഡ് ചെയ്യും, എന്റെ സിൻസിയറിറ്റി യൂണിവേഴ്സ് റിവാർഡ് ചെയ്യും എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ലിസ്റ്റില് ഞാനത് കണ്ടപ്പം എനിക്ക് ഓക്കെ, ഞാൻ ഇത്രയും കാലമല്ല, എന്റെ വിശ്വാസം ബിലീഫ് സിസ്റ്റംസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു എന്നൊരു ചിന്തയായിരുന്നു. ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞത് വളരെ ഡിസേർവിംഗ് ആയ ഒരു സക്സസ് ആണ്. സോ ഫാമിലിയെ പറ്റി ഒന്ന് പറയും. ഈ പ്രത്യേകിച്ച് UPSC ജേർണി എടുക്കുമ്പോ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ചിലപ്പോ ക്ലിയർ ചെയ്യുന്ന വരില്ല, 5-6 അറ്റംപ്റ്റ് വരെ എടുക്കുന്ന പലരും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ പ്രഷേഴ്സ്, എസ്പെഷ്യലി ഫാമിലിയെക്കാളും കൂടുതൽ അനു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ പോലെ നാട്ടുകാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആൾക്കാരുടെ പ്രഷറാണ്. കല്യാണം കഴിക്കുന്നില്ലേ, ഇത് എന്താ ചെയ്യുന്നത്, ആ ഒരു സർക്കംസ്റ്റാൻസ് വരുമ്പോ ഫാമിലി ആണ് ശരിക്കും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അനുവിന്റെ ഈ ജേർണിയില് ഫാമിലിയെ പറ്റി ഒന്ന് പറയാം, ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എന്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമേ, എനിക്ക് സിബ്ലിംഗ്സ് ഒന്നുമില്ല. അപ്പോ അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർ ആയി. അമ്മ ബാങ്കിലായിരുന്നു, അമ്മയും വോളണ്ടിയർ ആയിരുന്നു. അതാണ് അവരുടെ അഡ്ജസ്റ്റ് ആഗ്രഹം. പ്രിപ്പറേഷന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ ജയിക്കുമ്പോ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഒരുപക്ഷെ നമ്മളെക്കാളും സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരായിരിക്കും, അത് ആരാണെങ്കിലും. ഇനി അത് തന്നെയാണ് ഫെയിലിയർന്ന്. ഇപ്പൊ നമ്മൾ ഫെയിൽ ആകുമ്പോ നമ്മൾ എത്ര സങ്കടപ്പെടുന്നു,
അത്ര തന്നെ അല്ലെങ്കിൽ അവർ കാണിക്കുകയോ കാണിക്കാതിരിക്കുക അത് ഓരോ പേരൻസിനെയും അവരുടെ ക്യാരക്ടർ അനുസരിച്ച് ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല. പക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുക. മാത്രമല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാനത്ര എഴുതിയ പോലെ കിട്ടിയില്ലേ എന്നൊക്കെ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് പേരൻസും കേൾക്കുന്നുണ്ടാവും. എല്ലാവരും ഇപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അവര് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും മോൻ എന്താ ചെയ്യുന്നത്, മോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമല്ലോ. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ, എന്താ കല്യാണം വരാത്തത്, അങ്ങനത്തെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അവരും നമ്മുടെ സ്ട്രഗിളിനൊപ്പം തന്നെ അവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ പേരൻസിന്റെ ഒരു എനിക്ക് വളരെയധികം താങ്ക്ഫുൾ ആണുള്ള ഒരു കാര്യം തന്നെ, അവരൊരിക്കലും ഇത്തിരിയൊക്കെ ഇടയ്ക്കൊക്കെ മോളെ വേറെ ജോലി നോക്കുന്നുണ്ടോ, ഇടയ്ക്ക് വല്ലപ്പോഴും ചോദിക്കുന്നുള്ളത്, മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ മേലുള്ള പ്രഷർ അവരെ അവരെന്നെ അധികമായിട്ട് അറിയിച്ചിട്ടില്ല. അതായത് ഇപ്പൊ റിലേറ്റീവ്സിന്റെ മേലെന്നൊക്കെ ഒരുപാട് കല്യാണം കഴിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവര് മാട്രിമോണിയിലൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഞാൻ എനിക്ക് താല്പര്യമില്ല ശരിയാവില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ടോർച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം മോറിലെസ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പേരൻസ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും കാലം ഇത് എഴുതിക്കൊണ്ടിരിക്കണെങ്കിൽ അച്ഛനമ്മമാരുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. തീർച്ചയായും അതും അഗൈൻ എ ബ്ലെസ്സിംഗ് വിച്ച് അൾട്ടിമേറ്റ്ലി യു നോ ഹെൽപ് യു ഇൻ ദിസ് സക്സസ്. അനു പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് തന്നെ സിവിൽ സർവീസ് എഴുതണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പൊ തൊട്ടാണ് ഇതിന്റെ ഒരു സീരിയസ് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയത്? ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ഈ സിവിൽ സർവീസ് എഴുതണം എന്നൊരു ആഗ്രഹം വരുന്നത്? അതൊരു ലോങ് ആൻസർ ആണ്, കാരണം ഇതൊരു നീണ്ട കഥയാണ്. ഞാൻ മാക്സിമം ചുരുക്കി പറയാം. ആദ്യമായിട്ട് എനിക്ക് ഇതിന്റെ ഐഡിയ കിട്ടുന്നത് സിക്സ്ത്തിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ ഈ കിങ് അന്ന് എനിക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സ്ത്രീ വിരുദ്ധതിനെയും കുറിച്ച് ഞാൻ അത്രയും ബോധവതി ആയിരുന്നില്ല. അപ്പൊ കിങ് കണ്ടപ്പോൾ എനിക്ക് അതിലെ ആ ഒരു കളക്ടർ ഫിഗറിനോട് ഭയങ്കര ആരാധനയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു നോക്കിട്ടെ, എന്നാ പിന്നെ നമുക്ക് ഇതേപോലെ കഴിക്കാൻ നല്ലതായിരിക്കും. പിന്നെ അച്ഛൻ ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിരുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ സിവിൽ സർവീസിനെ കുറിച്ച് വളരെ നല്ല എന്താ പറയാ, നിനക്ക് ശരിക്കും സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവര് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ പറയും. ഇവര് ഈ പൊസിഷനിലൊക്കെ പറ്റുന്നൊക്കെ പറയുന്നത് അപ്പൊ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലെവൻത്ത് പഠിക്കുമ്പോഴാണ് എന്റെ ലെവൻത്ത് അവസാനമാണ് എന്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ആവുന്നത്. അപ്പൊ അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് എന്ന് പറഞ്ഞ സാറാണ്. അപ്പൊ ഞാൻ പത്തില്, എനിക്ക് സാറിന് മുന്നേ പരിചയമൊന്നുമില്ല. ഓക്കെ, എനിക്ക് അതായത് ഞാൻ പത്തില് പഠിക്കുമ്പോഴാണ് സാറിനെ കാണാൻ പോകുന്നത്. ഒരു പബ്ലിക്കേഷന്റെ പ്രോസസ്സ് ഒരു ഒന്നൊന്നര വർഷം എടുത്തു. അപ്പോ ഞാൻ എന്നിട്ട് വിയൂര്, അന്ന് തൃശ്ശൂർ വിയൂരിന്റെ അടുത്ത് സാറിന് അവിടെ വലിയൊരു പോലീസ് സെറ്റപ്പ് ഉണ്ട്, അതിന്റെ സാറിന് പോയി കണ്ടു. അപ്പൊ സാറിന് എന്നെ പരിചയം ഇല്ല, എന്നിട്ട് സാർ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. ഈ എന്റെ കവിതകളൊക്കെ, ഞാനൊരു ബഞ്ച് ഓഫ് ബുക്ക് കവിതകൾ, ഒരു കെട്ട് കവിതകൾ എടുത്തിട്ട് പോയി. പുള്ളി അത് അവിടെ തന്നെ ഇരുന്ന് വായിച്ച്, പിന്നെ ആകെ മൊത്തം ഞാൻ ആദ്യമായിട്ടാണ് അന്നൊരു ഐ പി എസ് കാരന് ആ ഒരു മൊത്തം സെറ്റപ്പ് ഒക്കെ കണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര നല്ല ഇറ്റ് വാസ് ലൈക്ക് ഹി വാസ് എ വെരി നൈസ് പേഴ്സൺ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയി. ഓക്കെ, സിവിൽ സർവീസ് പറയുമ്പോൾ നല്ല ആൾക്കാരാണ്, ഒരുപാട് പേര് സഹായിക്കുന്നു. ഞാൻ ആ ഒരു ചെറിയ കുട്ടി ആ കൺസിഡറേഷൻ ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ട്വൽത്ത് കഴിഞ്ഞപ്പം എൻ എസ് എസ് ഒക്കെ ഉണ്ടായിരുന്നു കോളേജിൽ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും കൂടെ ഒരു എൻ ജി ഒ തുടങ്ങാൻ നോക്കി. അത് നടന്നില്ല. അത് കുറെ ഞങ്ങൾ അതിനു വേണ്ടി കുറെ നടന്നു, പക്ഷെ എൻ ജി ഒ ഉണ്ടായില്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നി, ഓക്കെ സിവിൽ ഇനിയിപ്പം നമുക്ക് വേറെ രണ്ട് ഓപ്ഷൻ ഉള്ളത്, ഒന്നെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങാം, അല്ലെങ്കിൽ യു പി എസ് സി. എനിക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പിന്നെ പഠിത്തമാണല്ലോ നമ്മുടെ മെയിൻ സ്ട്രീം, പഠിക്കാൻ കുഴപ്പമില്ലാത്ത കുട്ടിയായതുകൊണ്ട് പഠിച്ച് ഈ പരീക്ഷ എഴുതാം എന്നായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ലാർജ് സ്കെയിൽ ചേഞ്ച്, ഇപ്പൊ ചെറിയ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അറ്റ് എ പേഴ്സണൽ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വലിയ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള പൊസിഷനും കൂടെ വേണ്ടേ. അപ്പോ ആ ഒരു പൊസിഷനിലൊക്കെ യു പി സി ഒരു സിവിൽ സർവൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമുക്ക് കുറച്ചും കൂടെ ഒരു ലാർജ് സ്കെയിലിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും എനിക്ക് തോന്നി. അതാണ് സ്റ്റോറി. നമുക്ക് ഈ പ്രിപ്പറേഷൻ ജേർണിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ലൈക്ക് എങ്ങനെയായിരുന്നു പഠിത്തത്തിന്റെ ഒരു സ്റ്റൈൽ? ഇപ്പം ഐ ഐ ടിന്ന് എം എ ഇംഗ്ലീഷ് സ്റ്റഡീസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ പഠിത്തം തുടങ്ങിയിരുന്നോ, അതെയോ പിന്നെ പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജസിലാണോ പ്രിപ്പറേഷൻ തുടങ്ങിയത്? ഒരു ദിവസം എത്ര സമയം പഠിക്കുമായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി? ഇപ്പം ഇറ്റ്സ് എ ലോങ് ജേർണി, ബട്ട് സ്റ്റിൽ എങ്ങനെയായിരുന്നു സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷൻ? ആക്ച്വലി ഞാൻ ഐ ഐ ടി പഠിക്കുമ്പോൾ അവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു മേ ബി ഒരു നാല് ക്ലാസ് എങ്ങാണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫൈനൽ ഇയറിന്റെ ഫോർത്ത് ഇയറിൽ, അഞ്ചു വർഷത്തെ കോഴ്സ്. അപ്പൊ ബേസിക്കലി സാറ്റർഡേ സൺഡേ ഇവിടെ പോകണം. പിന്നെ അപ്പൊ ഞാൻ നാലഞ്ച് ക്ലാസ് ഈ വീക്കെൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടായി. ബിക്കോസ് എന്റെ കോളേജ് ലൈഫാണ് മൺഡേ ടു ഫ്രൈഡേ. ഐ ഐ ടി ആകുമ്പോൾ ഓബ്വിയസ്ലി ഇഷ്ടമുള്ള വർക്ക് ലോഡ് ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ അതിൽ പോകും. പിന്നെ സാറ്റർഡേ സൺഡേ ഇതിൽ പോകുമ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോ കോളേജ് ലൈഫ് എന്തായാലും തിരിച്ചു കിട്ടില്ല. നമ്മുടെ ലൈഫിൽ ഓരോ കാലഘട്ടവും നമ്മള് ആ കാലഘട്ടത്തിനെ മാക്സിമം എൻജോയ് ചെയ്ത രീതിയിലാണ് ജീവിക്കാം.
ഇപ്പൊ കോളേജിൽ എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ടൈം ആണ്, നമുക്ക് ആ ലൈഫിൽ കിട്ടില്ല, അത് സൂപ്പറാണ് ആ ഒരു കാലഘട്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇപ്പൊ നമുക്ക് കോളേജ് കഴിഞ്ഞ ഒരു വർഷം എടുത്ത് പഠിച്ച് എഴുതാം, ഇപ്പൊ തൽക്കാലം എന്റെ കോളേജ് ലൈഫിൽ എനിക്ക് കിട്ടില്ല, അപ്പൊ ഞാനിത് എൻജോയ് ചെയ്യണം. ഞാൻ അവിടെ രണ്ട് നാല് ക്ലാസ് അറ്റൻഡ് അവിടെ പോക്ക് നിർത്തി. പിന്നെ ഞാൻ ശങ്കറിൽ ആക്ച്വലി ഞാൻ വന്ന് ചേർന്നിരുന്നു കേട്ടോ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ശങ്കറിൽ വന്ന് ചേർന്നിരുന്നത്. എന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ ശങ്കർ സാറാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന യു പി എസ് സി കോച്ചിങ്ങിന്റെ ക്ലാസ് ശങ്കർ സാറിന്റെ ജോഗ്രഫിയാണ്. അത് നല്ലതായിരുന്നു, അത് അടയാറ് തന്നെയായിരുന്നു, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചും കൂടെ ദൂരെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്നിട്ട് ഞാൻ കുറച്ചു കാലം അവിടെ പോയി. പോയിട്ട് അപ്പൊ അവിടെ ചെന്നൈയിൽ ഭയങ്കര ചൂടൊക്കെ, ലാസ്റ്റ് ഡോസുള്ള ക്ലാസ് ഒക്കെ. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ എന്തായാലും ഇത്രയും എന്നെ തന്നെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണതിൽ അർത്ഥമില്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വന്ന് ചേർന്ന് പതുക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് 2015 എനിക്ക് 2014 എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ കേരളത്തിലേക്ക് മാറി. കേരള ഇത് എന്താ പറയാ, എന്റെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലേക്ക് വന്ന് പിന്നെ ഒരു വർഷം വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അഗൈൻ ഇറ്റ് വാസ് നോട്ട് വെരി പ്രോപ്പർ. പിന്നെ എനിക്ക് ഞാൻ 2015 എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തീർന്നിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത് ഓക്കെ ഇത് കളിച്ച് നടന്നാൽ ഇത് ശരിയാവൂല, യു ഹാവ് ടു ബി സീരിയസ് എന്ന് എന്റെ ഒരു അറ്റംപ്റ്റ് എഴുതിയതിനു ശേഷം വേസ്റ്റ് ആക്കിയതിനു ശേഷമാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഞാൻ പഠിക്കാന്നുള്ള തീരുമാനിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് ചേർന്നു. എന്നിട്ട് പഠിച്ച് 2016 ആദ്യത്തെ പ്രിപ്പയർഡ് അറ്റംപ്റ്റ് കൊടുത്തു, അത് തോറ്റു. ഓക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി അന്നും 100% നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ കുറച്ചൊക്കെ പഠിക്കുന്നു. കോളേജിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ച് പഠിക്കുന്നു, വലിയ തിരക്കില്ലാതെ മാർക്ക് കിട്ടി പാസ് ആവാൻ സ്കൂളിൽ അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ അത് വർക്ക് ചെയ്യുന്നു, അപ്പൊ അത് വർക്ക് ചെയ്തില്ല. എന്നിട്ട് 2017 2nd പ്രിലിംസ് കയറി ഇന്റർവ്യൂ വരെ പോയി. പിന്നെ 2018 അറിയാലോ ഒരു മാർക്കിന് പ്രിലിംസ് തോറ്റു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് ഇത്രയും കാലത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 100% ട്രൈ ചെയ്ത് ഈ പരീക്ഷ ക്ലിയർ ആവില്ല, ബിക്കോസ് ഇത് ഒന്നാമത് കുറെ പേര് ഇത് എഴുതുന്നുണ്ട്, രണ്ടാമത് അവരിൽ ഒരു നല്ല ഭൂരിഭാഗം തന്നെ അവരുടെ 100% ഇട്ടിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പൊ നമ്മൾ 15-16% ഇട്ടിട്ട് നമ്മൾ പാസ്സാണെന്ന് പറയുന്നതിന് മാതിരി ശരിയല്ലല്ലോ, നമുക്ക് ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു പരിമിതിയില്ല. സോ യു ഹാവ് ടു പുട്ട് യുവർ 100%, അതിന് വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു കാൻഡിഡേറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡോ അറ്റംപ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യും. പക്ഷെ ഇത് ഞാനിത് ഓരോന്നും ഓരോരോ ഘട്ടങ്ങളിൽ തിരിച്ചറിയുകയൊക്കെ നേടി പതുക്കെയാണ് കയറിയത്. ടെസ്റ്റ് സീരീസ് ആദ്യത്തെ മെയിൻസിന് ടെസ്റ്റ് സീരീസ് കൊടുത്തില്ല, ഓപ്ഷനുകളിലൊന്നും ടെസ്റ്റ് സീരീസ് എടുത്തില്ല. ഇത്തവണയാണ് ഞാൻ ആദ്യമായിട്ട് ഓപ്ഷനും ടെസ്റ്റ് സീരീസ് എടുത്തത്. അങ്ങനെ അങ്ങനെ കുറെ കുറെ എറേഴ്സ് ഒക്കെ വന്നു. ഇതിപ്പോ 5th അറ്റംപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു, 5th അറ്റംപ്റ്റ് ആണ്. ആൻഡ് യു ഹാവ് ഫേസ്ഡ് മെനി ഫെയിലിയേഴ്സ് അല്ലേ, ഫസ്റ്റ് പ്രിലിംസ് കിട്ടിയില്ല, പിന്നെ ഇന്റർവ്യൂ എത്തി, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രിലിംസ് കയറാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് വുഡ് ബി ഹ്യൂജ്. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പ്രിലിംസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ആ ഒരു ഫേസിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ടായിരുന്നു ഈ സിവിൽസ്? ഇപ്പൊ ഈ ഫെയിലിയർ വരുമ്പോ പല ആസ്പിറൻസിനും തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്, ഇത് ഇതിൽ ഇറങ്ങണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ജോലിയോ അങ്ങനെ എന്തെങ്കിലും പോയാൽ മതി. ഇങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ? അങ്ങനെ ഡീമോട്ടിവേഷൻ ആയ തന്നെ എങ്ങനെയാണ് ഹൗ യു ബൗൺസ് ബാക്ക് ടു ദ പ്രിപ്പറേഷൻ ജേർണി? അതാണ് ഞാൻ പറഞ്ഞത്, ജെന്യുവിൻലി എനിക്ക് പലപ്പോഴും ലൈഫും അടുത്തുപോലെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് യു പി സി വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ആ ഒരു മാർക്കിന്റെ ഫിലിംസ് തോറ്റിട്ട് ഞാൻ ആ ഒരു മാർക്കിനെ തോറ്റെന്ന് അറിഞ്ഞ ആ മൊമെന്റിൽ എനിക്ക് സത്യമായിട്ടും ഭയങ്കര ഡൗൺ ആയിരുന്നു. എനിക്ക് ശരിക്കും ദൈവത്തിന് പോലും എന്നെ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ യൂണിവേഴ്സ് എന്താണ്, എങ്ങനെ എന്റെ സ്ട്രഗിൾ കാണുന്നില്ല എന്നൊക്കെ തോന്നി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റിൽ എനിക്ക് യു പി സി തെറ്റായ തീരുമാനമായിരുന്നു എന്ന് തോന്നിയില്ല. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് ഈ പരീക്ഷ എഴുതുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വെരി വെൽ തോട്ട് ഔട്ട് ഡിസിഷൻ. അത് എനിക്ക് നമ്മളെല്ലാവരും ഓരോ ജോലിയിൽ നിന്ന് ഓരോ കാര്യങ്ങളല്ലേ ആഗ്രഹിക്കുന്നുണ്ടാവും. ചില ആളുകൾ പൈസ ആഗ്രഹിക്കും, ചില ആളുകൾ പവർ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഒക്കെ ആഗ്രഹിക്കും. എനിക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും, അതായത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് എന്തെങ്കിലും സോളിഡ് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് എനിക്ക് എന്റെ ജോബ് ക്രൈറ്റീരിയയിൽ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ്. ഏത് ജോലി ചെയ്താലും നമുക്ക് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ ഇതൊരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് വരണം എന്നുള്ളത്, ഇപ്പൊ എനിക്ക് യു പി എസ് സി കിട്ടിയിട്ട് ഞാൻ ടീച്ചിങ്ങിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ബിക്കോസ് ഐ വോണ്ട് ടു ലൈക് അടുത്ത തലമുറയുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ടീച്ചിങ് ഒരു നല്ല ജോലിയാണ്. അപ്പൊ ആ ഒരു വൈ ഐ എം റൈറ്റിംഗ് ദിസ് എക്സാം എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഉള്ളത് എന്നെ ഒരു മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു.
ഞാനൊരു എന്താണ് ഉദ്ദേശം അത് തന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. ഇപ്പൊ ഞാനൊരു പക്ഷെ പവറിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയാ ആ ഒരു ഗ്ലോറി കണ്ടിട്ടാണ് പോയിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് അറ്റംപ്റ്റ് കഴിയുമ്പോൾ മതിയാവും. ഗ്ലോറി കാൻ മോട്ടിവേറ്റ് യു, യു യുവർ മോട്ടിവേഷൻ ഷുഡ് ഹാവ് സം നൊബിലിറ്റി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇൻഡിപെൻഡൻസിന് വേണ്ടി നമ്മൾ എത്ര കാലം പൊരുതി, അത് ഇൻഡിപെൻഡൻസ് എന്നുള്ള ആശയത്തിന്റെ മഹത്വം കൂടി അതിനുണ്ട്. വേറെ വല്ലതിനാണെങ്കിൽ ഇത്രയും കാലം നമുക്ക് പൊരുതാൻ പറ്റില്ല. അപ്പൊ അതൊരു റീസണാണ്. സെക്കൻഡ്, എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അത് കുറെ പേര് യു പി എസ് സി എഴുതുന്നവര്. അപ്പൊ നമ്മള് ഫെയിൽ ആകുമ്പോൾ ചിലപ്പോൾ അവർ പാസ്സാവും അവർ ഫെയിൽ ആകും. അപ്പൊ വി ഹാവ് സീൻ അവർ ഫ്രണ്ട്സ് ഫെയിൽ, വി ഹാവ് ഫ്രണ്ട്സ് സീൻ അവർ ഫ്രണ്ട്സ് സക്സീഡ്. പിന്നെ ഓരോ ഈ ഓരോ മൊമെന്റിനും അവർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പാട്ട് കേൾക്കും, സിനിമ കാണും. നല്ല പാട്ടുകള് നല്ല സിനിമകൾ കണ്ട് നമ്മളെ കുറെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത്. പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ സങ്കടം വരും, അത് കഴിഞ്ഞ് സങ്കടപ്പെടും. ഞാൻ ഒരുപാട് രാത്രി സങ്കടം ഒറ്റയ്ക്കാറുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഞാൻ ഗോൾ അച്ചീവ് ചെയ്യണ ദിവസം എന്തായിരിക്കും ഫീലിംഗ്. ഇപ്പൊ എന്നെ ഇപ്പൊ ഈ ചോദ്യമൊക്കെ ചോദിച്ച് ഇന്റർവ്യൂ എടുക്കുന്ന പോലെ ഞാൻ ഐ ഹാവ് ആക്ച്വലി വിഷ്വലൈസ് ദിസ് മൊമെന്റ് ബിഫോർ ഇറ്റ് ഹാപ്പൻ. സോ അതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമുക്ക് നല്ല കാലം വരും. മറ്റേ ഏതൊരു മറ്റേ സിനിമയിലെ ഡയലോഗില്ലേ, എല്ലാത്തിനും ടൈം ഉണ്ട്, അങ്ങനെയൊക്കെ സ്വയം പറഞ്ഞു ഇതായിരുന്നു ചെയ്യുന്നത്. ഇൻസ്പിറേഷൻ അല്ലെ, ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് കുറച്ച് സ്പെസിഫിക് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ലൈക്ക് എന്തായിരുന്നു പ്രിലിംസിന് ആരും അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി? ഇപ്പൊ എഗൈൻ 5 തവണ പ്രിലിംസ് എഴുതി, എന്തായിരുന്നു പ്രിലിംസ് സ്ട്രാറ്റജി? ലൈക്ക് ഓരോ പ്രിലിംസ് എഴുതുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് വരുത്തിയിരുന്നോ, അതോ ഒരു സെയിം സ്ട്രാറ്റജി ആണോ എല്ലാ പ്രിലിംസും ഫോളോ ചെയ്തിരുന്നത്? ആദ്യത്തെ പ്രിലിംസിന് സ്ട്രാറ്റജി ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, അത് ജസ്റ്റ് വേസ്റ്റിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പ്രിലിംസിലുള്ള എന്റെ സ്ട്രാറ്റജി തെറ്റായ സ്ട്രാറ്റജിയാണ്, പക്ഷെ അന്നത്തെ എന്റെ സ്ട്രാറ്റജി മാക്സിമം പഠിച്ചു പോയി എഴുതാന്നുള്ളതായിരുന്നു. ദിസ് സ്ട്രാറ്റജി വോണ്ട് വർക്ക്, ഓക്കെ, ബിക്കോസ് പലപ്പോഴും ഒരുപാട് അറിവുള്ള ആളുകൾ പ്രിലിംസ് തോക്കുന്ന നമ്മൾ കാണും, അത് അവർ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. തേർഡ് അറ്റംപ്റ്റിൽ എന്റെ ഭാഗ്യം കാരണം ഞാൻ പ്രിലിംസ് പാസ്സായി. തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് പാസ്സാവുന്നത് ഒരു 2-3 മാർക്കിന്റെ മാർജിനില്ല. അപ്പൊ അത് ഈ സെക്കൻഡ് അറ്റംപ്റ്റ് എന്റെ സ്ട്രാറ്റജി ആയിരുന്നു തേർഡ് അറ്റംപ്റ്റിലും, പക്ഷെ അത് ഭാഗ്യം കാരണമാണ് പാസ്സായത്. ഫോർത്ത് അറ്റംപ്റ്റില് പ്രിലിംസ് ഫെയിലായി. ഫിഫ്ത്ത് അറ്റംപ്റ്റിലാണ് ഞാൻ ആക്ച്വലി ഒരു ഫൂൾ പ്രൂഫ് എന്ന് മനസ്സിലാക്കിയ സ്ട്രാറ്റജി ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് എന്റെ ഒരു സുഹൃത്ത്, സ്ഥിരമായിട്ട് പ്രിലിംസ് പാസ്സായി കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് എന്നെ പിടിച്ചിരുത്തി, നീ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഇങ്ങനെ നല്ല ചെയ്യേണ്ടത്, നീ ബ്ലൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്നോട് ഷെയർ ചെയ്തപ്പോഴാണ് എന്താണ് ശരിക്കും വേണ്ടതെന്ന് മനസ്സിലായത്. അതായത് നോളജ് മാത്രമല്ല, നമ്മൾ ഗെസ് ചെയ്യണം. അതായത് ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്താ വെച്ചാൽ, എനിക്ക് അവിടെ ചെല്ലും, എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഞാൻ എഴുതും, ഒരു 10-15 ചോദ്യങ്ങൾ എഴുതും, പിന്നെ ഇങ്ങോട്ട് പോരും. അപ്പൊ അറ്റംപ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ യു പി എസ് സി ക്ലിയർ ചെയ്യുന്ന ആളുകൾ മൊത്തം ഇവർക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് പാസ്സാവുന്ന ആളുകളല്ല, അവര് കറക്റ്റ് ഉത്തരം ഗെസ് ചെയ്യാനുള്ള അവരുടെ സ്കില്ല് ശരിക്കും ഷാർപ്പാക്കിയിട്ട് അങ്ങനെ പോയി ക്ലിയർ ചെയ്യുന്നു. അതാണ് അതിന്റെ ട്രിക്ക് എന്ന്. ഞാൻ കുറെ ടെസ്റ്റ് സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്, അതായത് അറിയണ ക്വസ്റ്റ്യൻ അറിയണ ക്വസ്റ്റ്യനെക്കാട്ട് കൂടുതൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഗെസ് ചെയ്യുന്നത് എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്റെ ആ ഒരു ഒരു ആ ഒരു തിങ്കിങ് ഉണ്ടല്ലോ, റൈറ്റ് തിങ്കിങ്, അത് വളർത്തിയെടുക്കുക ചെയ്തത്. അതാണ് എന്റെ അഭിപ്രായത്തിൽ പ്രിലിംസിന്റെ വർക്കബിൾ സ്ട്രാറ്റജി. കാരണം ഇത്തവണ 98 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്, എനിക്ക് കീ നോക്കിയപ്പോൾ 106 ഒക്കെ മേലെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ലൈക്ക് എ സോളിഡ് മാർജിൻ. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ 80+ ആണ്. ഞാൻ 68-72 ഒക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തോണ്ടിരുന്നത്, അത് ഡെഫിനറ്റ്ലി ഫൂളിഷ് ആണ്, അത് ചെയ്യരുതായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ടോ പറയാം. ഇത് ഞാൻ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് 82 or 85 വന്നുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കറന്റ് അഫയേഴ്സ് ഒക്കെ എവിടുന്നാണ് പ്രിപ്പയർ ചെയ്തത്? ബേസിക് ബുക്സ് ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് എല്ലാവർക്കും അറിയാം. കറന്റ് അഫയേഴ്സ് പലരും പല സോഴ്സ് ആണ്, ഏത് പഠിക്കണം, പത്രം വായിക്കുമായിരുന്നോ, എന്ത് PAB വായിക്കുമായിരുന്നോ, ഇങ്ങനെ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. മന്ത്ലി മാഗസിൻ വായിച്ചാൽ മതിയോ? സോ ഹൗ ഡിഡ് യു പ്രിപ്പയർ കറന്റ് അഫയേഴ്സ് ഫോർ പ്രിലിംസ്? ഞാൻ ആദ്യത്തെ വർഷമൊക്കെ കമ്പൈലേഷൻ മാത്രം വായിച്ചു, പക്ഷെ അതൊരു പൊട്ട ഇതാണ്, അത് ചെയ്യരുത്. ഹിന്ദു എന്തായാലും വായിക്കണം, ഹിന്ദു വായിച്ചിട്ട് ഞാൻ നോട്ട് ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് രണ്ട് ബുക്ക്, ഒരു പ്രിലിംസിനും മെയിൻസിനും വേറെ വരെ. അപ്പൊ ഒരു ഹിന്ദു ഡെയിലി വായിക്കുന്ന സമയത്ത് ഒരു വലിയ നമ്മുടെ മറ്റേ 200 പേജിന്റെ കട്ടിയുള്ള വലിയ ബുക്കില്ലേ, അതേപോലെ ലെഡ്ജർ പോലത്തെ ബുക്ക് എടുത്തിട്ട് ഞാൻ ഓരോ ഫാക്ട്സ്, ഇപ്പൊ ഓരോരോ ജീവികള് വെസ്റ്റേൺ ഗാർഡ്സിൽ വരുന്നത് ഇതൊക്കെയാണല്ലോ യു പി സിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജീവി ആര്, എവിടെയാണ്, എന്റെ ഏരിയയാണ്, അത്തരം ജീവികൾ വന്ന അവരുടെ പേര്, ഏതെങ്കിലും ഇൻഡിസസ് വന്നാൽ അത്, ഏതെങ്കിലും ഇങ്ങനെ ഓരോ ഇന്ത്യയുടെ റാങ്കിങ് EODB അങ്ങനത്തെ ഫാക്ട്സ്,
ആരെങ്കിലും ഇപ്പൊ വലിയ വലിയ ആളുകൾ മരിച്ചുപോയി, അവരുടെ പേര്, അവരുടെ ഏരിയ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ആർട്ട് ആൻഡ് കൾച്ചറിനെ കുറിച്ചുള്ള ഇതൊക്കെ ഞാൻ ഫാക്ട്സ് നോട്ട് ചെയ്ത് വെക്കായിരുന്നു പ്രിഡിക്ട്സിൽ. പിന്നെ ഞാൻ മെന്റർഷിപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കുട്ടികളോട് ഇതന്നെ ചോദിക്കും, അപ്പൊ ഞാൻ റിവൈസ് ചെയ്യും, അവർ പഠിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒരു കമ്പൈലേഷൻ, ഏതെങ്കിലും നല്ല കമ്പൈലേഷൻ ആരെങ്കിലും എടുത്ത് വായിക്കാം, അത് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് നമുക്കിപ്പോ എല്ലാ പേപ്പറും വായിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചിലവര് ഹിന്ദു വായിക്കും, ചിലവര് ഇന്ത്യൻ എക്സ്പ്രസ്, ചിലവര് വേറെ വായിക്കും. അപ്പൊ ഈ കമ്പൈലേഷൻ എഴുതി എല്ലാ സാധനങ്ങളും വരും. അപ്പോ പേപ്പറും കമ്പൈലേഷനും രണ്ടും പഠിക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പി ഐ ബി ഒന്നും വായിച്ചിട്ടില്ല, പക്ഷെ വായിക്കുന്നത് നല്ലായിരിക്കും തോന്നുന്നു എനിക്ക്. പിന്നെ അതൊന്നും ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ ഡൗട്ട് ഉണ്ട്, ലക്ഷ്മികാന്തിന്റെ സമ്മറി എടുത്ത് എഴുതണോ, എൻസിആർടിസ് നോട്ട്സ് ആക്കണോ, ഇതൊരു ബേസിക് ഡൗട്ട് ആണ്. ഈ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ബി യൂസ് ടു ദാറ്റ് പ്രോസസ്. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരോട് എന്താ ഈ നോട്ട് മേക്കിങ്ങിനെ പറ്റി പറയാനുള്ള കുറച്ച് പ്രിലിംസ്? ഓക്കെ, ഞാൻ എൻ സി ആർ ടി സി വായിക്കുമ്പോൾ, ഞാൻ എൻ സി ആർ ടി സി ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ തവണ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകും, ഹൈലൈറ്റും അണ്ടർലൈൻ ചെയ്യും. രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ ഞാൻ എൻ സി ആർ ടി ഞാൻ ആകെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നോട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, മെയിൻസിന് വേണ്ടിയിട്ടുള്ള നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഓരോ ഫാക്ടുകൾ, ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഇപ്പൊ പണ്ടത്തെ ഏൻഷ്യൻ സിവിലൈസേഷന്റെ ഒക്കെ എൻ സി ആർ ടി വായിക്കുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെ സിറ്റാഡിലില്ലാത്ത ഹെൽപ്പിൻ സിറ്റി ഇന്നത്, അല്ലെങ്കിൽ അരിയെ ഇവിടെ കണ്ടു ആരാണെന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഫാക്ട്സ്. അല്ലെങ്കിൽ ഇപ്പൊ ഹിസ്റ്ററി വായിക്കുമ്പോൾ ഇന്നെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ ആളുകളുടെ പേര്, അല്ലെങ്കിൽ അങ്ങനത്തെ കോർ ഫാക്ട്സ് മാത്രം എഴുതി വയ്ക്കാറ്. ഇത് എഴുതി വെക്കുന്നത് പ്രിലിംസിന്റെ തലേ ദിവസം വായിക്കാനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ സി ആർ ടി മൊത്തം പകർത്തി എഴുതാനല്ല, അപ്പൊ പിന്നെ ഒരു കൊട്ട സാധനം ഉണ്ടാവും വായിക്കാൻ, അത് പറ്റില്ല. കുഞ്ഞു കുഞ്ഞിതായിട്ട് ഫാക്ട്സ് മാത്രം നോട്ട് ചെയ്ത് എഴുതാം. പിന്നെന്തായിരുന്നു, ലക്ഷ്മികാന്തൊന്നും അതൊക്കെ ഓൾറെഡി കാച്ചി കുറുക്കിയതാണ്, ഇനി അത് നിങ്ങളെങ്ങനെ കുറുക്കും എനിക്ക് തോന്നുന്നില്ല. പറ്റുന്ന അതിന് ലക്ഷ്മികാന്തിന് നോട്ട് ചെയ്താണെങ്കിൽ, അതുകൊണ്ട് സ്പെക്ട്രത്തിനൊക്കെ നോട്ട് ചെയ്താണെങ്കിൽ പിന്നെ നമ്മള് പകർത്തി ഏതിലാണ് പിന്നെ ബുക്ക് അത് തന്നെ വേണം. സോ അതൊന്നും വേണ്ട, അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇട്ടാൽ മതി. ഇതും ഇതും എന്തോ എൻ സി ആർ ടിസും പേപ്പറും നമുക്ക് പ്രിൻസ് വേണ്ടി നോട്ട് ഉണ്ടാക്കിയിരിക്കും. മെയിൻസിന് നോട്ട് ഉണ്ടാക്കിയിരുന്നത് ഞാൻ ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക്, അതായത് സിലബസ് സേവ് ചെയ്ത് വായിക്കുക, ആരും വായിക്കില്ല. സിലബസ് വായിച്ചിട്ട് അതിൽ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അതിന്റെ ഒക്കെ അടിയിൽ അഞ്ചഞ്ച് പോയിന്റ് വീതം നോട്ട് ഉണ്ടാക്കുക, അഞ്ച് പോയിന്റ് അത്ര മതി. അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഈ പ്രിലിംസിനുണ്ടായ ഒരു ബേസിക് ഡൗട്ട് ആണ്, നമ്മള് എസ്പെഷ്യലി പ്രിലിംസ് അടുക്കും തോറും സ്റ്റാൻഡേർഡ് ബുക്സ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം, അതോ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്യണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതാണ് കൂടുതൽ നമ്മൾ പ്രിലിംസ് അടുക്കുമ്പോൾ ചെയ്യേണ്ടത്? രണ്ടു ചെയ്യണം കാരണം 2018 തോന്നുന്നു, 2018 അതോ 17 ഏതൊരു വർഷം ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സീരീസിൽ ഉള്ള ചോദ്യങ്ങളൊന്നും വരാതെ യു പി സി ഭയങ്കര വിയേർഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ, അതൊരു വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് യു പി സി അങ്ങനെയാണ്, പാറ്റേൺ ഒന്നും ഇല്ല ഇപ്പൊ. അപ്പൊ രണ്ടു ചെയ്യണം. ടെസ്റ്റ് സീരീസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഈ, അതായത് നമുക്ക് ആക്ഷൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ടൈം മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, കൂടെ ഇൻഫർമേഷനും കിട്ടും. അപ്പൊ ഡെഫിനറ്റ്ലി അത് ചെയ്യണം. ഈ പ്രിലിംസിനൊക്കെ ഒരു 30 ദിവസം ഒക്കെ ഉള്ള സമയത്ത് ഞാൻ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യുമായിരുന്നു, എല്ലാ ദിവസവും വരണമെങ്കിലും ചെയ്യുമായിരുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് എന്തായാലും പഠിക്കണം, കാരണം അവിടെ നിന്നാണ് ചോദ്യം വരും. അപ്പൊ ടെസ്റ്റ് സീരീസ് എന്നുള്ള ചോദ്യം വരണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ എൻ സി ആർ ടിസും പിന്നെ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് നോക്കും ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് മിസ്സാക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉറക്കം വരുന്ന സമയം ഉണ്ടല്ലോ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, ആ സമയത്ത് ടെസ്റ്റ് സീരീസ് ചെയ്യാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് നമ്മൾ അങ്ങനെ ആ സമയത്തൊക്കെ ലക്ഷ്മീകാന്ത് കുറച്ച് ഉറക്കം വരും, അപ്പൊ ആ സമയത്ത് ചെയ്തിട്ട് ബാക്കി സമയത്ത് പഠിക്കാം, അങ്ങനെയായിരുന്നു ചെയ്തത്. രണ്ടും ബാലൻസ് ചെയ്യണം, ടെസ്റ്റ് സീരീസ് സ്റ്റാൻഡേർഡ് ബുക്സ് ബാലൻസ് ചെയ്യണം. ഇനി കുറച്ച് മെയിൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തായിരുന്നു ഒരു മെയിൻസ് സ്പെസിഫിക് സ്ട്രാറ്റജി? അഗൈൻ ഓരോ അറ്റംപ്റ്റിലും വാട്ട് ഡിഫറൻസ് യു മേഡ് ഇൻ യുവർ മെയിൻ സ്ട്രാറ്റജീസ്? ഞാൻ രണ്ട് മെയിൻസ് ആണ് എഴുതിയിട്ടുള്ളത്, എന്റെ തേർഡിലും പിന്നെ ഫിഫ്ത് അറ്റംപ്റ്റിലും. രണ്ട് മെയിൻസ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മെയിൻസിൽ എനിക്ക് വലിയ അഗൈൻ അത് എനിക്ക് സത്യത്തിൽ സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല. ഞാൻ മെയിൻസ് കഴിഞ്ഞിട്ടാണ് എന്റെ, അതായത് പ്രിലിംസ് പാസ്സാവില്ല എന്ന് വിചാരിച്ച് പ്രിലിംസ് പാസ്സായി. പിന്നെ ആകെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സോഷ്യോളജി ഞാൻ അപ്പോഴാണ് പഠിക്കാൻ, എനിക്ക് പഠിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണ് അപ്പം സോഷ്യോളജി പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ സോഷ്യോളജിക്ക് ടെസ്റ്റ് സീരീസും എഴുതിയില്ല, ഒരു വലിയ ഐഡിയ ഇല്ല. ജി എസ് ഏത് ടെസ്റ്റ് സീരീസ് അത്ര നല്ലതായിരുന്നില്ല. പിന്നെ ആകെ മൊത്തം എന്തൊക്കെയോ, പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് എഴുതാൻ അറിയാവുന്നതുകൊണ്ടും ഞാൻ അങ്ങനെയൊക്കെ തോരിപ്പോയി ഭാഗ്യം. പക്ഷെ ഇത്തവണ ഞാൻ കുറച്ചുകൂടി നല്ല സ്ട്രാറ്റജി ആയിരുന്നു. ഇത്തവണയാണ് ഞാൻ മറ്റേ സിലബസ് വായിച്ചത് ആദ്യമായിട്ട് 5th അറ്റംപ്റ്റ് സേവ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ചെയ്യാം, കുറേ സമയം വെറുതെ കളയേണ്ട പ്രശ്നമില്ല. അപ്പോൾ ഞാൻ സിലബസ് വായിച്ചിട്ട് ഓരോ സിലബസിന്റെ ഓരോ ജി എസ് പേപ്പറിന് ഇടയിലും എല്ലാത്തിനുമുള്ള യു പി എസ് സി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനത്തിനും ഞാൻ നോക്കുന്നത്. കുറച്ച് അധികം ബുദ്ധിമുട്ടി, എല്ലാത്തിനും ഞാൻ നെറ്റും തപ്പി
എന്റെ പിന്നെ എന്റെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് കുറച്ച് എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ഇടാൻ പറ്റുന്നുള്ള അവസ്ഥയിലുള്ള നോട്ടുകൾ ഉണ്ടാക്കി. പിന്നെ ചെയ്തത് ഞാൻ സോഷ്യോളജി ശങ്കറിൽ രജിത മാമിന്റെ ടെസ്റ്റ് സീരീസ് ചേർന്നു. നല്ല തീരുമാനമായിരുന്നു, ബിക്കോസ് അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് സോഷ്യോളജി ചോദ്യങ്ങൾ എഴുതേണ്ടതെന്ന് ഐഡിയ കിട്ടുന്നത്. മറ്റേ നമ്മള് പോയി എഴുതുന്നു നമുക്കൊരു അക്കാഡമിക് പെർസ്പെക്റ്റീവ് കിട്ടുന്നില്ലല്ലോ. മാമാണ് ശരിക്കും ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, അതിന് ഇത്രയും ഡയമെൻഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെന്തായിരുന്നു ഞാൻ വേറെ മെയിൻസിൽ മെയിൻ ആയിട്ട് ചെയ്തത്, ഈ കറണ്ട് അഫയേഴ്സിനുള്ള സാധനങ്ങളിലൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം അത് ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കുക. അതായത് ഇപ്പൊ ഒരു ഒരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ ഫാക്ട്സ് അല്ലാതെ ഒരു അനലിറ്റിക്കൽ ലെവലിൽ അതിനെ പറ്റിയിട്ട് രണ്ട് സെന്റൻസിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നോളജ് ഉണ്ടാക്കുക, അതാ ചെയ്തത്. പിന്നെ നല്ല ഭാഗ്യം വേണം, ഒരു എലമെന്റ് ഓഫ് ഭാഗ്യം ഡെഫിനറ്റ്ലി ഉണ്ടാകും. ഈ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പൊ എന്തായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ സോഴ്സസ് ഒക്കെ ഈ മെയിൻസിന് പഠിക്കാൻ വേണ്ടി? ഒബ്വിയസ്ലി ഹിന്ദു വായിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഹിന്ദു അല്ലാതെ വേറെ എന്തൊക്കെയാണ് മെയിൻസ്? ഹിന്ദു പ്ലസ് കമ്പൈലേഷൻസ് പ്ലസ് എന്റെ സ്വന്തം ഞാൻ തന്നെ റിസർച്ച് അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്ത്. എനിക്ക് എന്നോട് ഞാൻ പാസ്സായതിനു ശേഷം കുറെ പേര് നോട്ടൊക്കെ ചോദിച്ചു, പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് നോട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇറ്റ്സ് ദ പ്രോസസ് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ എൻഡ് റിസൾട്ട്. നമ്മളൊരു ഇപ്പൊ ഓരോ ടോപ്പേഴ്സും നോട്ട് ഉണ്ടാക്കുന്നത് അവരുടെ ഇഡിയോസിൻക്രസിസും അവരുടെ വീക്ക്നെസും സ്ട്രെങ്ത്തും അനുസരിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു സാധനം വായിച്ച് നമ്മുടെ രീതിക്ക് നോട്ട് ഉണ്ടാക്കുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ സ്വയമായിട്ട് അത് ഡെഫിനറ്റ്ലി ചെയ്യണം, ഏതൊക്കെ സോഴ്സ് റെഫർ ചെയ്തിട്ടാണ്. പിന്നെ ചോദിക്കാൻ ഈ ആൻസർ റൈറ്റിങ്ങിനെ പറ്റിയാണ്. അതായത് ഇപ്പൊ അനു പറഞ്ഞു ലേറ്റ് ഫിഫ്ത് അറ്റംപ്റ്റിലാണ് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് സീരീസ് ഒക്കെ കൊടുത്തതെന്നുള്ളത്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് വരുമ്പോ പലർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മള് പ്രിലിംസ് ക്ലാസ്സുകൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ എഴുതി തുടങ്ങണോ, അതെയോ പ്രിലിംസ് കഴിഞ്ഞ് എഴുതിയാൽ മതിയോ, എപ്പോഴാണ് ഈ ഒരു ആൻസർ റൈറ്റിംഗ് പ്രോസസ്? ബിക്കോസ് നമ്മൾ ഇനിഷ്യലി തുടങ്ങുമ്പോൾ പലരുടെ ആൻസർ റൈറ്റിംഗിന്റെ സ്ട്രക്ചറും കണ്ടന്റും ഒപ്പം ഒന്നും വളരെ നല്ലതായിരിക്കില്ല. അപ്പൊ അതിനെപ്പറ്റി അവർ ടെൻസ് ആവും, എനിക്ക് ആൻസർ എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ്? സ്കിൽ സെറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ സ്കൂളും കോളേജും കാലം തൊട്ട് എഴുതുന്ന ആളുകളാണ്, നിങ്ങൾ എസ് എഴുതി നിങ്ങൾക്ക് പരിചയമുണ്ട്, അതാണ് നിങ്ങളുടെ. ഇപ്പൊ ഒരു പാട്ട് മത്സരത്തിന് നല്ല ശബ്ദമുള്ള ഒരാൾ പോവാണെങ്കിൽ ആൾക്കൊരു അഡ്വാൻറ്റേജ് ഇല്ല. അതേപോലെ എഴുതാൻ അറിയുന്ന ആളുകൾ ഇത് എഴുതുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഭാഷയുടെയും എല്ലാത്തിനും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങിയാലും മതിയാവും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എഴുതി ശീലമില്ലെങ്കിൽ ദയവ് ചെയ്ത് ഫസ്റ്റ് ഡേ ഓഫ് ദ പ്രിപ്പറേഷൻ തൊട്ടിട്ട് തന്നെ എഴുതുക. ബിക്കോസ് പ്രിലിംസ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല. ആരും ക്ലിയർ ചെയ്തെന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ നമുക്ക് യു പി സി മൊത്തം ക്ലിയർ ചെയ്യണം. അതിന് മെയിൻസിലെ മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർവ്യൂ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോ എനിക്ക് വളരെയധികം ഇൻസ്പയറിങ് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു യു പി എസ് സി കാൻഡിഡേറ്റ് ഉണ്ട്, പ്രഥം കൗശിക് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം 2017 or 2018 അങ്ങാണ്ട് 2017 ക്ലിയർ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഞാൻ പല ടോപ്പേഴ്സിന്റെയും മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്റർവ്യൂയുടെ മാർക്ക് നല്ല കുറവാണ്, ഓക്കെ നല്ല കുറവാണ്. എന്നിട്ട് ഇദ്ദേഹം 5th റാങ്കിൽ വന്നു, ബിക്കോസ് കൺസിസ്റ്റന്റ്ലി ജി എസ് ഒക്കെ മാർക്കുണ്ട്. അപ്പൊ മെയിൻസ് നല്ല സോളിഡ് ആയിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് എത്ര കൊട്ട മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് നല്ല ടോപ്പ് റാങ്കിൽ 5th റാങ്ക് ടോപ്പ് റാങ്കിൽ വരാൻ പറ്റും. അപ്പൊ അവിടെ അത്രയും സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് തന്നെ നിങ്ങൾ എഴുതുക, സ്ട്രക്ചർ ചെയ്യുക. ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ ഉണ്ട്. പിന്നെ കീവേഡ്സ് അനുസരിച്ച് നമ്മൾ ഇപ്പൊ എലാബറേറ്റ്, ഡിസ്കസ്, എക്സ്പ്ലെയിൻ, ജസ്റ്റിഫൈ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓരോരോ ശൈലിയിലാണ് ആൻസർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എസ് എ ദയവ് ചെയ്ത് ഇഗ്നോർ ചെയ്യാതെ, എല്ലാവരും ഇഗ്നോർ ചെയ്യുക, ആർക്ക് എസ് എ പഠിക്കണ്ട. പക്ഷെ ഇറ്റ് സോ ഇമ്പോർട്ടന്റ്, 250 മാർക്കാണ് അതിന് 2 essays. ഈ 12 ഞാൻ മെന്റർഷിപ്പ് എടുക്കുമ്പോൾ പിള്ളേരോട് എഴുതാൻ പറയുമ്പോൾ പല ആളുകൾക്കും 2 paragraphs എഴുതാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് കണ്ടന്റ്, അതായത് ഈ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് എഴുതിയിട്ട് നമ്മള് ഈ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഒരിക്കലും 12 pages എഴുതണമെങ്കിൽ അതിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടില്ല. 80 മാർക്ക്. അപ്പൊ എഴുതി പഠിക്കുന്നത് വളരെ എത്ര ഈ ലാംഗ്വേജ് ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണ് എസ്സേയില്? എങ്ങനെയാണ് ഒരു എസ്സേക്ക് വേണ്ടി ഒരു സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്തായിരുന്നു അനുവിന്റെ സ്റ്റഡി? അതായത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ആ ഡിസ്ക്ലെയിം ഇടാണ്. പിന്നെ ഇത്തവണത്തെ മാർക്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇത്തവണ എന്റെ ഈ ഞാൻ ഇത്തവണ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി വർക്ക് ആയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയാം, ആദ്യത്തെ അറ്റംപ്റ്റില് എന്നോട് എല്ലാവരും കുറെ പേര് പറഞ്ഞിരുന്നു ഫ്ലവറി ലാംഗ്വേജിൽ എഴുതണ്ട, അങ്ങനെ അത്രയ്ക്ക് എന്നോട് ഫ്ലവറി ആക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വളരെ ഒരു സാധാരണ എസ്സേ ടോൺ ഡൗൺ ആയിട്ട് ഒന്നും ഇങ്ങനെ കവിതകളൊന്നും കോട്ടൊന്നും ചെയ്യാതെ സാധാരണ എസ്സേ ആണ് എഴുതിയിരുന്നത്. അന്നേക്ക് 141 മാർക്കായിരുന്നു.
പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് എഴുതും. ഒരു അക്കാഡമി, ഭയങ്കര അക്കാഡമിക് കുറച്ച് കട്ടി ലാംഗ്വേജ് ആണ് പുള്ളിക്കാരിയുടെ. ആ കുട്ടിക്ക് അത്തവണ 160-161 ആയിരുന്നു മാർക്ക്. അത് വൺ ഓഫ് ദ ടോപ്പ് മാർക്സ് ആണ് എസ്സിക്ക്. അത് നമ്മൾ ആ കുട്ടി തവണ കയറിയില്ല, പക്ഷെ എസ് സിക്കുള്ള മാർക്ക് ആയിട്ട് കിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ഇത് നമുക്ക് കുറച്ച് മിത്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സിമ്പിൾ ലാംഗ്വേജ്, നമ്മൾ ഏത് ലാംഗ്വേജിനുള്ള കംഫർട്ടത്തിൽ എഴുതുക. അതിനർത്ഥം നിങ്ങൾ ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അത്രയൊക്കെ ലാംഗ്വേജ് നല്ലതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നല്ല. എന്നോട് ആദ്യം ഈ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതാൻ പറഞ്ഞ വ്യക്തിക്ക് 155 മാർക്ക് എസ് സിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയും സ്കോർ ചെയ്യാം. ഇത്തവണ ഞാൻ എസ് എഴുതിയപ്പോൾ ഞാൻ ഫ്ലവറി ലാംഗ്വേജും എനിക്ക് തോന്നിയ കുറെ കവിതകളൊക്കെ കോട്ടൊക്കെ ചെയ്തിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ 100% എന്റെ രീതിക്ക് ഞാൻ എഴുതുന്നു പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അത് ഇത്രത്തോളം വർക്കായിട്ട് നിന്ന് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്കറിയാം. ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ യു പി എസ് സി ഒരു നമ്മളൊരു കോളേജ് മാഗസീനിലേക്ക് ആർട്ടിക്കിൾ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പീസ് എഴുതുന്ന പോലെയോ അല്ല യു പി എസ് സിക്ക് എഴുതുന്നുണ്ട്. അത് സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്യാനാണ് സ്പെസിഫിക് ഇന്റൻഷൻ ഉണ്ട് ഈ എക്സാം. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഗവൺമെന്റ് സ്കീംസ്, ഗവൺമെന്റിനെ പറ്റി എന്ത് എസ്സേ ആണെങ്കിലും, വാല്യൂ ബേസ്ഡ് ആണെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. പിന്നെ ഭയങ്കരമായിട്ട് വികാരാധീനായിട്ടൊന്നും എഴുതരുത്. അത് അല്ലെങ്കിൽ ഐഡിയോളജിക്കലി ബയസ്ഡ് ആയിട്ടുള്ള കുറെ എന്തെങ്കിലും പിപ്പിളോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങനത്തെ ഒന്നും അവിടെ കാണിക്കേണ്ട സ്ഥലമല്ല. അതൊക്കെ ടോൺ ഡൗൺ ചെയ്തിട്ട് ന്യൂട്രൽ ആയിട്ട് ഫാക്ട്സ് വെച്ച് എന്ത് പറയുന്ന ഏതൊരു ആർഗ്യുമെന്റിനെയും ഫാക്ട്സും അല്ലെങ്കിൽ എക്സാമ്പിൾസും ഒക്കെ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതാണ് ഞാൻ കുറെ വർക്ക് ചെയ്തത്. എസ്സേന് വേണ്ടി ഞാൻ കോട്ട്സ്, കുറെ കോട്ട്സ്, കുറെ പോയംസ്, കുറെ എക്സാമ്പിൾസ്, ഇൻസ്റ്റൻസസ് ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. റൈറ്റിംഗ് പ്രാക്ടീസ് അധികം ചെയ്തില്ല, ബിക്കോസ് റൈറ്റിംഗ് എനിക്ക് അറിയാവുന്നുണ്ട്. പക്ഷെ റൈറ്റിംഗ് ബാക്കി ആളുകൾ റൈറ്റിംഗ് കൂടെ ചെയ്യണം കളക്ഷൻ. അതായിരുന്നു സ്ട്രാറ്റജി. Hopefully it would have worked. Somewhere it would have worked എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, മാർക്ക് അറിയുമ്പോൾ അറിയാലോ. പിന്നെ അടുത്ത എനിക്ക് ഓപ്ഷനിലെ പറ്റിയാണ് ചോദിക്കാറ്. അതായത് അനു എം എ ഇംഗ്ലീഷ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പക്ഷെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാതെ സോഷ്യോളജിയാണ് ഓപ്ഷനായിട്ട് എടുത്തത്. അത് എന്തുകൊണ്ടാണ് സോഷ്യോളജിയിലേക്ക് മാറിയത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, എം എ ഇംഗ്ലീഷ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഇന്റർ ഡിസിപ്ലിനറി ആയ കോഴ്സ് ആയിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ അതില് ഞങ്ങൾക്ക് ഇന്ത്യൻ സൊസൈറ്റി എത്തിക്സ് ഒക്കെ സബ്ജക്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ മേലെ ഒരു പ്രോജക്ട് ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഒരു നാല് ഫ്രണ്ട്സും കൂടെ, സഹോദരി എൻ ജി ഒ എന്നിട്ടൊരു എൻ ജി ഒയുടെ കൂടെ ചേർന്നിട്ട് 3 മാസം ചെന്നൈയിലെ തോണ്ടിയാർ പോയിട്ട് നമ്മുടെ സ്ഥലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയി അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ അവരുടെ ലൈഫൊക്കെ ക്ലോസ്ലി പഠിച്ചിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റീനെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവ് പഠിക്കുമ്പോൾ ഭയങ്കര രസമാണ്. മാത്രല്ല, നമ്മളിപ്പോ ഒരു സിവിൽ സർവൻസ് ആകുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോഷ്യോളജി എന്ന വിഷയത്തിന്റെ പേപ്പർ 2 കംപ്ലീറ്റ്ലി ഇന്ത്യൻ സൊസൈറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മളിപ്പോ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഏരിയനെ കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊരു റീസണാണ്. പിന്നെ സോഷ്യോളജിയുടെ സിലബസ് കുറവാണെന്നുള്ളത് വേറൊരു റീസണാണ്. അപ്പൊ നമുക്ക് നല്ല രീതിക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു റീസണാണ് അത്. സോ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ സോഷ്യോളജി ചൂസ് ചെയ്തത്. നല്ല സബ്ജക്ട് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സബ്ജക്ട്. പിന്നെ എനിക്ക് എം എ കഴിഞ്ഞപ്പോ പുതിയൊരു സബ്ജക്ട് പഠിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. സംതിങ് മാത്രമേ നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. ഓക്കെ, പ്രീവിയസ് ഇയർ സോഷ്യോളജിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പൊ നമ്മള് നമ്മുടെ പഠിത്തത്തിനെ ഒരു അസസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ട് ആ ചാപ്റ്ററിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ എത്ര നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ നമ്മുടെ പഠിത്തത്തിന്റെ നിലവാരം നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കണം. ഹിന്ദുവിൽ സോഷ്യോളജി ആർട്ടിക്കൽസ് വരുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇ പി ഡബ്ല്യുവിന്റെ ജിസ്റ്റ് ഒക്കെ എനിക്ക് രചന മാം തന്നെ, ഞാൻ ഇ പി ഡബ്ല്യു വായിച്ചില്ല. പക്ഷെ താങ്ക്ഫുള്ളി രചിത മാം ഉണ്ടായതുകൊണ്ട് അവസാനം മാം തന്ന ജിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അത് ഹെൽപ്പ് ചെയ്തു. അത് കുറെ കോട്ടൊക്കെ ചെയ്തു. അത് ഹെൽപ്പ് ചെയ്തു. ശങ്കരേഷ് അക്കാഡമി ഹാപ്പി ദാറ്റ് ഈ സക്സസ് ജേർണിയുടെ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം അനു ശങ്കറിലെ മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു, അതിന്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വി കാൻ കണ്ടിന്യൂ, അതിനെ എഡിറ്റ് ചെയ്താൽ ചെയ്തോളൂ. ഓക്കെ, മൾട്ടിപ്പിൾ 1-on-1 ചെയ്തിട്ടുണ്ട് ശങ്കർ.
സെഷൻസ് ഇരുന്നിട്ടുണ്ട്. ഒന്ന് മറ്റേ സത്യപോൾ സാറിന്റെ കൂടെ, പിന്നെ മറ്റേ ക്ലിപ്പ് അവർ ആഡ് ചെയ്തോളും, എഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇത്തവണ അനു പറഞ്ഞ ഒരു കോവിഡിന്റെ മിഡിലായിരുന്നു അല്ലെ ഇന്റർവ്യൂ, യു പി എസ് സി ഇന്റർവ്യൂ. എങ്ങനെയുണ്ടായിരുന്നു യു പി എസ് സി കോവിഡ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? അതുപോലെ രണ്ടു തവണ ഇന്റർവ്യൂ യു പി എസ് സി ബോർഡ് ഫേസ് ചെയ്ത ആളാണ്. എന്താണ് ഒരു യു പി എസ് സി ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ്? ഇത്തവണ ഭയങ്കര ഒരു കിടില, എന്താ പറയാ, ഒരു ഭയങ്കര യൂണീക്ക് എക്സ്പീരിയൻസ്, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ശരിക്കും. കാരണം കോവിഡിന്റെ ഇടയിൽ യു പി എസ് ഇന്റർവ്യൂ കൊടുക്കുക, യു പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പൊ അതൊരു ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ആദ്യത്തെ ഇന്റർവ്യൂ, രണ്ടാമത്തെ ഇന്റർവ്യൂ നമ്മൾ സിമിലാരിറ്റി പറയാം. ബോർഡ് കോഡിയലായിരുന്നു ആദ്യത്തെ ബോർഡും, രണ്ട് ഡിഫറെന്റ് ബോർഡാണ് കിട്ടിയത്, പക്ഷെ രണ്ടും അത്യാവശ്യം കോഡിയലായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ നേച്ചറും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു കുറച്ച് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്നോട് ഇത്തവണ ഡെമോക്രസിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്, ഇന്ത്യൻ ചൈനയും തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെയൊക്കെ ചോദിച്ചു. IR ഉണ്ടാവും, പിന്നെ ഓപ്ഷനിൽ നിന്ന് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ കേരളത്തിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു ഹോളിസ്റ്റിക്കലി അവര് ഇന്റർവ്യൂ എടുത്തിരുന്നു. ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഐ തിങ്ക് ഇത്തവണയും കഴിഞ്ഞ തവണയും തമ്മിൽ ഡിഫറൻസ്, ഒന്ന് ഞാൻ ഭയങ്കര കഴിഞ്ഞ തവണ അത്യാവശ്യം നെർവസ് ആയിരുന്നു എന്റെ ആദ്യത്തെ ലൈഫിലെ ആദ്യത്തെ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ ആദ്യത്തെ രണ്ടു മൂന്ന് ഇന്റർവ്യൂ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു, പിന്നെ നോർമലായി. ഇത്തവണ തുറത്തു തൊട്ടേ ഞാൻ നോർമൽ ഭയങ്കര ടാവായിരുന്നു. എനിക്ക് ഗ്ലൗസ് ഉണ്ട്, നമുക്ക് ഫേസ് ഷീൽഡ് ഉണ്ട്, മാസ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ മൊത്തം ആംബിയൻസിന് വ്യത്യാസമാണ്. കുറെ ആളുകൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുന്നു, എല്ലാ കാൻഡിഡേറ്റ്സ് ഇതൊക്കെ ഇട്ട് നടക്കുന്നു. സോ ഞാൻ പുറത്തിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നിയത് ഇതിപ്പോ വലിയ വലിയ കാര്യങ്ങൾ വേറെ ലോകത്ത് എന്റെ ഇന്റർവ്യൂവിനെക്കാട്ടും പാലിച്ച പ്രശ്നങ്ങൾ ലോകത്തുണ്ട്. ഇത് ഒരു ജസ്റ്റ് ഒരു സ്മോൾ സ്റ്റെപ്പ് ആണ്. ഞാൻ ഇന്റർവ്യൂവിന്റെ ഹോളിന്റെ പുറത്തേക്ക് ഇരിക്കും, ഇതേപോലത്തെ ഒരു കസേരയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും, ഞാൻ ഇത് ആലോചിക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മള് കൂളായിട്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ട് വരുന്ന ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. റിയലി ഹെൽപ്പ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ഇന്റർവ്യൂവിന് പോകാൻ. ഫസ്റ്റ് ടൈം എനിക്ക് അത് പറ്റിയില്ല, ഇതാണ് ഞാൻ അത് കറക്റ്റ് ചെയ്തത്. നൈസ് എക്സ്പീരിയൻസ്. എന്തായാലും കോവിഡിന്റെ ഇടയിൽ ഇത് ക്ലിയർ ചെയ്തു എന്നുള്ളതിനകത്ത് എക്സ്ട്രാ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല യു പി എസ് സിക്ക് ആദ്യമായിട്ട് ഞാൻ ഇരുന്ന ക്ലാസ് ശങ്കർ സാറിന്റെ അടയാറുള്ള ക്ലാസ്സിലായിരുന്നു. പിന്നെ എനിക്കധികം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ കുറച്ച് ക്ലാസ്സിൽ പോയിട്ടുണ്ട്. എനിക്ക് അന്നത് ഞാൻ പിന്നീട് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. ഇവിടെ വന്നിട്ട് ഇത്തവണ എനിക്ക് ലീന മാം ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് ശങ്കറില്. പിന്നെ അർജുനും ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടാവണം, നൈസ് സംസാരിക്കാനല്ല. പിന്നെ എനിക്ക് ടെസ്റ്റ് സീരീസ് സോഷ്യോളജി ഭയങ്കരമായിട്ട് രജിത മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എത്ര എനിക്ക് മാർക്ക് എനിക്കറിയില്ല സോഷ്യോളജിയുടെ, പക്ഷെ ഷീ ഗേവ് മി കോൺഫിഡൻസ് ഇറെസ്പെക്റ്റീവ് ഓഫ് ദ മാർക്സ്. അപ്പൊ എനിക്ക് എത്ര മാർക്ക് സോഷ്യോളജിന്ന് എനിക്ക് അറിയില്ല, അത് മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ ഇരുന്നത് പരീക്ഷനെ എഴുതാൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പേപ്പർ ടൂവിൽ ഇത്തവണത്തെ പേപ്പർ ടു സോഷ്യോളജി എടുത്ത് നോക്കി ഞാൻ മൊത്തം GS ആണ്. ഞാൻ സോഷ്യോളജി പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ഡീമോണിറ്റൈസേഷനെ പറ്റിയിട്ടും എന്തോ ഫോറസ്റ്റ് ഫയറിനൊക്കെ പറ്റിയിട്ട് എന്തൊക്കെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് ഞാൻ രജിതാമാമിന്റെ ടെസ്റ്റ് എഴുതാണ്ടാണ് ഞാൻ ഇത് പോയിരുന്നെങ്കിൽ എനിക്ക് എന്റെ പോയി കട്ടപ്പോകുകയാണ്. മാമിന്റെ ടെസ്റ്റ് സീരീസിൽ മാം ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ട് എന്തൊക്കെ തിങ്കേഴ്സിനെ കോട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ മാം പറഞ്ഞു തന്നിട്ട് ഒരു ബേസിക് ഐഡിയ ഉള്ളതുകൊണ്ട് ഐ കുഡ് ഫേസ് ഇറ്റ് ബെറ്റർ. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ ആയ കട്ടപ്പോകുകയാണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹർ. ഞാൻ മാമിനോട് പറയുകയും ചെയ്തിരുന്നു, അല്ലാതെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. Again, we are also happy your journey le or part aagan pattiyathil njangalkku ottiri santoshamundu. Any experience il nanu oru rendu moonu questions like ippa thirinju nokkumba retrospectively thinking if you can identify three mistakes which you have done in this course of preparation allengi edengil oru moonu kaaryam njan vera reethiyil cheyidirunnu ennu aalochikkum endanu oru three things which you can identify. First and foremost, underestimating UPSC, adanu aayathu thettu. UPSC parikshayude കാഠിന്യത്തിനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു സാധാരണ രീതിയിൽ പരീക്ഷ പഠിച്ച് പാസ്സായി എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് മതിയാവുമെന്ന് വിചാരിച്ചു. അതാണ് ഫസ്റ്റ് തെറ്റ്, അത് ചെയ്യരുത്. യു പി എസ് സി വെരി ഡിഫിക്കൽട്ട് എക്സാം. ഫസ്റ്റ് അറ്റംപ്റ്റിലെ ആളുകൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അത്രയും കാലിബർ ഉള്ള ആളുകളാണ്, പ്ലസ് അവർ അതിന് അത്ര തന്നെ കഠിന അധ്വാനം അവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ പാസ്സാകുന്നത്. തിങ് വൺ. തിങ് ടു, പരീക്ഷേനെ കുറിച്ച് മര്യാദയ്ക്ക് മനസ്സിലാക്കാതെ പരീക്ഷ ചെയ്തു. കാഠിന്യം മനസ്സിലായപ്പോഴും പരീക്ഷ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡിമാൻഡ് ഓഫ് യു പി എസ് സി, ഒരു കാൻഡിഡേറ്റിൽ നിന്ന് എന്താണ് യു പി എസ് സി ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുക. അത് ഇപ്പൊ നമ്മൾ പൊതുവേ അതൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് ഇവര് നോളജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നോളജ് അല്ല, നോളജ് ആണെങ്കിൽ നമ്മുടെ ഇപ്പൊ പ്രിലിംസ് ഒക്കെ എടുക്കുമ്പം കേരള PSC ക്വസ്റ്റ്യൻ പേപ്പറും
യു പി എസ് സിയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പി എസ് സി ആണ് കൂടുതൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്താ ഏത് രാജ്യമാണ് ഇന്ന കാര്യം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നത്. മെമ്മറിയും പിന്നെ സ്ട്രോങ് എഴുത്ത് ബാങ്ക് എക്സാം ആണെങ്കിൽ എരിത്തമെറ്റിക് സ്കില്ലാണ്, മാത്സിൽ എത്ര ടാലന്റ് അതാണ് നോക്കുന്നത്. പക്ഷെ യു പി എസ് സി നോക്കുന്നത് നമ്മുടെ എത്രത്തോളം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും, നമ്മൾ എത്രത്തോളം അനലിറ്റിക്കൽ ആണ്, നമ്മൾ കാം അണ്ടർ പ്രഷർ ആണോ, ഇതൊക്കെയാണ് ഒരു ഐ എ എസ് ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ്. ആ ടേബിൾ സ്റ്റേജ് പ്രിലിംസിലും മെയിൻസിലും ഇന്റർവ്യൂലും ഈ ക്വാളിറ്റീസ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എല്ലാ വർഷവും പ്രിലിംസിൽ ഒരു അഞ്ചാറ് ചോദ്യം ഉണ്ടാവും, അത് ആർക്കും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം. അത് ഇട്ടിരിക്കുന്നത് നമ്മളത് അത് അറ്റംപ്റ്റ് ചെയ്താൽ നെഗറ്റീവ് മാർക്ക് കിട്ടും. അപ്പൊ അത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കോമൺ സെൻസ് വേണം. ആ ഹോൾ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന പോയിന്റ് എന്റെ അഭിപ്രായത്തിൽ ആ കോമൺ സെൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് നമ്മളോട് അത് ശരിയാണ് ഇത് ശരിയാണ് ചോദിക്കുന്നത് നമുക്ക് ആ അനലറ്റിക്കൽ മൈൻഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മെയിൻസിലാണെങ്കിലും ഒരു 12-10 വയസ്സ് ചോദ്യം മാത്രമേ അറിയുന്ന ചോദ്യം ഉണ്ടാവുള്ളൂ, ബാക്കി 8-9 ചോദ്യം നമുക്ക് അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന നോളജ് വെച്ചിട്ട് അറിയാത്ത ചോദ്യം വരണം. അപ്പൊ അതൊക്കെ എഴുതാൻ പറ്റുമോ? ഗവൺമെന്റ് റിപ്പോർട്ട്സ് ഒക്കെ ഭാവിയിൽ എഴുതാനുള്ളതല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ള നോളജ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായത് ഒരു 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത്രയും ഞാൻ മനസ്സിലാക്കി സ്ഥിതിക്ക് നിങ്ങളോട് പറയാണ്. അപ്പൊ നിങ്ങൾ ഇനി വെറുതെ നിങ്ങളുടെ വർഷങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കണം. അത് മൂന്നാമത്തെ തെറ്റെന്താ? മൂന്നാമത്തെ തെറ്റ് ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്ട്രെസ് ചെയ്തു. അതിന്റെ ആവശ്യമുണ്ട്, എന്റെ ജീവിതത്തിൽ 5 വർഷങ്ങൾ വെറുതെ. നല്ല അനുഭവമായിരുന്നു, അത് എന്നെ ഒരു ബെറ്റർ വ്യക്തിയാകാൻ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഐ ഓവർ സ്ട്രെസ് മൈസെൽഫ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് നെസസറി. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് എടുക്കും, ഇൻ സെൻസ് എക്സാമിന് ലൈറ്റ് ആയിട്ട് എടുക്കുന്നതല്ല. ഈ നമ്മളേ അതായത് നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ്, നമ്മളിൽ തന്നെ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ഒരു വലിയൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ വലിയ ലോകം, അതിൽ ഭൂമി, അതിൽ നമ്മൾ മാക്സിമം ഒരു 70-80 വർഷം ജീവിക്കും. അതിന്റെ ഇടയിൽ ഇതൊക്കെ ഒരു വളരെ ഒരു അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെ അത്രയ്ക്ക് കണ്ടാവില്ല. അത് ഇങ്ങനത്തെ ഫെയിലിയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് അത്രയ്ക്ക് എങ്ങനെ ഹൃദയത്തോടെ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതാണ് മൂന്നാമത്തെ ഒരു അഡ്വൈസ് ആണ് ഈ പറയുന്ന എല്ലാം വളരെ റെലവന്റ് ആയ ത്രൂ എക്സ്പീരിയൻസ് യു ആർ ടെലിംഗ് ഓൾ ദീസ് തിങ്സ് അല്ലേ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതായത് ഇപ്പം 2015 ഒരു യങ് അനുവിനെ ഇപ്പൊ മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഹൂസ് എബൌട്ട് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫോർ യു പി എസ് സി അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു അനുവിനെ കാണുവാണെങ്കിൽ, വാട്ട് വിൽ ബി എൻ അഡ്വൈസ് യു വിൽ ഗിവ് ടു എൻ യങ് അനു ജോഷി അറ്റ് യു നോ 2015? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില്ലേ, യു പി എസ് സി ടഫ് ആയിട്ടുള്ള എക്സാം ആണ്, അതിനെ അതിന്റെ റെസ്പെക്ട് അതിന് കൊടുക്കുക, 0.2% സക്സസ് റേറ്റ് ഉള്ള എക്സാമിന് ബഹുമാനിക്കാൻ പഠിക്കുക, അതാണ്. രണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ആളുകൾ ഇതിലുള്ള കാൻഡിഡേറ്റ്സ്, ഇപ്പം പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ്, അവരുടെ ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ടാണ് ഇതിന് പഠിക്കുന്നത്. അപ്പൊ പകുതി രീതിയിൽ ഉഴപ്പി പഠിച്ചിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ പാസ്സാവുമെന്ന് സ്വയം വിശ്വസിക്കാണ്ടിരിക്കുക. ബിക്കോസ് അത്രയും കഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ പാസ്സാവുന്നില്ല. സോ എക്സാമിന് ഡ്യൂ റെസ്പെക്ട് കൊടുക്കുക. പിന്നെ ഇൻ കേസ് ഒന്നോ തോട്ടാണ് തോക്കാണെങ്കിലും വളരെയധികം അതിനെ ഹാർട്ടിലോട് എടുക്കാതിരിക്കുക. ജീവിതത്തിനെ കുറച്ചും കൂടെ ഒരു ലാർജ് പിക്ചറിൽ കാണാൻ ശ്രമിക്കാന്നായിരിക്കും അഡ്വൈസ്. So again, your journey was very long. 5-6 വർഷത്തോളം എടുത്തു. അപ്പം ഇതിന്റെ ഇടയിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, സ്ട്രെസ് ഒക്കെ ഡെഫിനറ്റ്ലി വന്നിട്ടായിരിക്കും. അപ്പം ഹൗ ഡിഡ് യു കോപ്പ്? എന്തൊക്കെയായിരുന്നു ഹോബീസ്? എനിക്കറിയാൻ മനു എഴുതും, 3 ബുക്ക് പബ്ലിഷ്. ഐ നോ യു ആർ എ മൂവി ബഫ്. ഇപ്പോ എഫ് ബിയിലെ കവർ ഇമേജ് തന്നെ എടുത്താലും ക്ലാസിക് മൂവീസ് ആണ് എല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പൊ യു ആർ എ ഹാർഡ് കോർ മൂവി ബഫ്. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ സമയം കിട്ടിയിരുന്നോ യു പി എസ് സി പ്രിപ്പറേഷന്റെ ഇടയ്ക്ക്? ഈ ഹോബീസ് ഒക്കെ പെർസ്യൂ ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നോ? സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിരുന്നോ? എങ്ങനെയാണ് ഒരു സ്ട്രെസ് റിലീഫ് ചെയ്തത് ഈ ഒരു പ്രിപ്പറേഷന്റെ ലോങ് ജേർണി? ആദ്യത്തെ 3 വർഷം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം. പിന്നെ കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു തൊട്ട് മുന്നത്തെ വർഷം 2017 ഒരു ഡിക്ലൈനിങ് ഗ്രാഫാണ്, ഇങ്ങനെയാണ് ആ ഗ്രാഫ്. ആദ്യം കുറെ ഉണ്ടായിരുന്നു, പിന്നെ അത് കുറയാൻ തുടങ്ങി. അതിന് ഒരു റീസൺ എന്റെ പഠിത്തത്തിനുള്ള സമയം പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ എന്നെ ഡിപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ അത് അതിനെന്താ പറയാ, അത് സീ നോയിങ്ലി ഓർ അൺനോയിങ്ലി യു വിൽ സ്റ്റാർട്ട് ഇവാലുവേറ്റിംഗ് യുവർ ലൈഫ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഫിൽറ്റേർഡ് ലൈഫാണ്. നമ്മളെല്ലാരും എന്താ ചെയ്യാ, നമ്മൾ കുറെ നല്ല ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടും. പക്ഷെ നമ്മൾ ഇതിപ്പോ ഇപ്പൊ എനിക്കത് അത് എന്താ പറയാ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇത് നോക്കുമ്പോൾ ഞാൻ മരിച്ചു തോറ്റുകൊണ്ടിരിക്കുകയാണ്.
ബാക്കി എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ തോന്നി, എന്താ എന്റെ ലൈഫിൽ മാത്രം നല്ല കാര്യമൊന്നും ഇല്ലാത്ത ചിന്തയൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാനത് ജസ്റ്റ് ഐ തോട്ട് ഓക്കെ ലെറ്റ്സ് മീ നോട്ട് ബി കൂടുതൽ ഇങ്ങനെ ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു ചിന്ത വരാം. പിന്നെ ആളുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് എവിടെ പോകുന്നത്, ഈവൻ ത്രൂ സോഷ്യൽ മീഡിയ വെൻ വി ക്യാച്ച് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ് ദാറ്റ്സ് വാട്ട് ദേ ആസ്ക് യു, എന്താ ചെയ്യുന്നത് ഇപ്പൊ, എന്താ പരിപാടി, എത്ര വർഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയപ്പോൾ ഞാനത് നിർത്തി. പിന്നെ എനിക്ക് ഫിഫ്ത്ത് അറ്റംപ്റ്റ് ആയപ്പോഴേക്കും ഞാൻ ജനറൽ കാറ്റഗറിയാണ്, എനിക്ക് ആകെ ആറ് അറ്റംപ്റ്റ് ഉള്ളൂ. അപ്പൊ ഫിഫ്ത്ത് അറ്റംപ്റ്റ് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരുന്നത്. ഇത്തവണ മാക്സിമം ട്രൈ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ എഫ് പിക്ക് ഞാൻ 5 മിനിറ്റിന് ഇരിക്കാനൊക്കെ കൊണ്ട് എഫ് പി തുറന്ന പിന്നെ അടുത്ത 1 മണിക്കൂർ അങ്ങനെ പോകും, ഓരോന്ന് ഓരോന്നൊക്കെ കണ്ടിട്ട്. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ കൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാനത് ഒഴിവാക്കിയിരുന്നു. പിന്നെന്താ ചോദിച്ചത്, ഹോബീസ് അല്ലേ. ഓക്കെ, ഞാൻ എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ വലിയ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. ഓക്കെ, പക്ഷെ എനിക്ക് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറ്റ്സ് ലൈക്ക് ഈ കിൻഡർ ഗാർഡനിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്രയോൺസ് കിട്ടിയ പോലെയാണ് എനിക്ക് കളേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര കഴിവൊന്നും ഇല്ലെങ്കിലും വരയ്ക്കൽ ഞാൻ ഭയങ്കരമായിട്ട് ആനന്ദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഈ ആനന്ദത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞ 5 വർഷത്തെ അധിക കാലമായിട്ട് പറ്റിയിട്ടില്ല. അതിന് മുന്നേ ഒക്കെ ഞാൻ അത്യാവശ്യം ഇടയ്ക്കൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ എഴുത്തിന്റെ ഡിഗ്രി വളരെയധികം കുറഞ്ഞു. ഓക്കെ, അതാ ഞാൻ പറഞ്ഞേ യു പി എസ് സിന് ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് എന്റെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. മൂവി കാണുന്ന എന്റെ ഇത് കുറഞ്ഞു, എല്ലാം കുറഞ്ഞിരുന്നു. ഇപ്പൊ ഞാനത് പിന്നെ റിവൈവ് ചെയ്യുന്നുണ്ട് എഴുത്തൊക്കെ. പക്ഷെ എഴുത്തിന്റെ എന്ന് പറഞ്ഞ ഒരു ഹോബിയിൽ ഉപരി എനിക്കൊരു ഒരു ഒരു ഔട്ട്ലെറ്റും കൂടെയായിരുന്നു. അതുകൊണ്ട് എഴുത്ത് കുറച്ചെങ്കിലും നിന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കവിത ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, റോക്ക് പോർട്ട് എന്ന് കൊണ്ടൊരു കവിത, 1-2 കവിതകളൊക്കെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് അത്രയും ഇമോഷണൽ ബേർഡൻ വരുമ്പം ഒരു ഔട്ട്ലെറ്റ് നിലയ്ക്ക് എഴുതിയത്. പക്ഷെ ഒരു ഹോബി നേർച്ചർ ചെയ്യുന്ന പോലെ നേർച്ചർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പുസ്തക വായന കുറഞ്ഞു, സിനിമ കാണൽ കുറഞ്ഞു. പക്ഷെ ഐ ഫീൽ ദാറ്റ് ഓൾ ദാറ്റ് വാസ് അൺനെസസറി, ഐ ഷുഡ് ഹാവ് ഡൺ ഓൾ ദാറ്റ്. അപ്പൊ ഞാൻ ഈ ഭയങ്കരമായിട്ട് എക്സാമിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാതിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യണം. ഇനിയിപ്പോ രണ്ടും ഒരേപോലെ ചെയ്യാൻ പറ്റട്ടെ, ഒരു ഒരു ആർട്ടിസ്റ്റ് ആൻഡ് ബ്യൂറോക്രാറ്റ് രണ്ട് നിലയിലും ഷൈൻ ചെയ്യാൻ പറ്റട്ടെ. സോ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വൈസ് ടു ഫെലോ ആസ്പിറൻസ്, രണ്ട് കാറ്റഗറി ഓഫ് ആസ്പിറൻസ് ഉണ്ട്. ദോസ് ഹു ആർ ഫ്രഷ് ടു യു പി എസ് സി പ്രിപ്പറേഷൻ, ഫസ്റ്റ് ഫിലിം എഴുതാൻ പോവാണ്. ദെൻ ദർ ആർ ആസ്പിറൻസ് ഹു ഹാവ് അറ്റംപ്റ്റഡ് ദിസ് എക്സാം ലൈക് മൾട്ടിപ്പിൾ ടൈംസ്, ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സൈക്കിളിൽ ഇങ്ങനെ കടന്ന് കറങ്ങുവാണ്. ദേ ആർ കൺഫ്യൂസ് ആൻഡ് സ്റ്റക്ക് വാട്ട് ഹാസ് ടു ബി ഡൺ. ഈ രണ്ട് കാറ്റഗറി ഓഫ് ആസ്പിറൻസ് കൂടും ആസ് എ വെരി എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് എന്തായിരിക്കും അതിന്റെ അഡ്വൈസ്? ഫസ്റ്റ് തവണ എഴുതുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് വെർഷൻ, ബിക്കോസ് നിങ്ങളുടെ എനർജി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും ഇപ്പം. ഓരോ വർഷം ഇപ്പം ദൈവം നിങ്ങൾ മടി പിടിക്കാതിരിക്കുക, അതെനിക്കാണ് ആദ്യം പറയാനുള്ളത്. അടുത്ത അറ്റംപ്റ്റിൽ എഴുതിയെടുക്കാന്നൊന്നും വിചാരിക്കാതിരിക്കുക, ബിക്കോസ് അത് ഞാൻ വിചാരിച്ചിട്ട് 5 വർഷമായി. ആദ്യത്തെ അറ്റംപ്റ്റിൽ അങ്ങനെ വിചാരിച്ചത് അടുത്ത വർഷം പഠിച്ചു വരുന്നതാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുക, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ട ഡ്യൂ റെസ്പെക്ട് കൊടുക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തവണ തന്നെ റൂംമേറ്റ്സ് ഫസ്റ്റ് സഫ്നൊക്കെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ അവർ അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കും അത് പറ്റും, പ്രൊവൈഡ് നിങ്ങൾ ഹാർഡ് വർക്ക് വേണ്ടി വെറുതെ ഇരുന്ന് ആഗ്രഹിച്ച പറ്റില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ശ്രമിക്കുക, അതാണ് അവരോട് പറയാനുള്ളത്. ഈ റിപ്പീറ്റഡ്ലി എഴുതുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ യു പി എസ് സിയുടെ ഉള്ള തോൽവി പേഴ്സണലി എടുക്കാതിരിക്കുക, അത് നിങ്ങളുടെ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു പാരാമീറ്ററിനെ പോലെ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് ഈ ഒരു എക്സാമ്പിൾ ജയിക്കോ തോറ്റോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൽഫ് വർത്ത് ഞാൻ ഒന്നല്ല, അങ്ങനൊന്നും ചിന്തിക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ എവിടെ എന്തുകൊണ്ട് നിങ്ങൾ തോക്കുന്നു എന്ന് മനസ്സിലാക്കാം. വൈ ആർ യു ഫെയിലിംഗ്, എവിടെയാണ് നിങ്ങൾക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ അതൊന്നല്ല, 100% നിങ്ങൾ ട്രൈ ചെയ്യുന്നു, 100% ട്രൈ ചെയ്യുന്നില്ലേ, അത് മാത്രമാണ് ക്വസ്റ്റ്യൻ. പിന്നെ ഇത് ഈ എക്സാമിനൊരു വലിയ എലമെന്റ് ഓഫ് ലക്ക് ഉണ്ട്, ലക്ക് ഉണ്ട്, ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് ലക്ക് നിങ്ങളെ ഫേവർ ചെയ്യുന്നു വിചാരിക്കാം. നീ ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക, അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഐ എം ഷുവർ ദാറ്റ് ഇപ്പൊ ഇത്രയും ഒരു എക്സ്പീരിയൻസ് അനുകൊണ്ട് ഒരു എസ്പെഷ്യലി യു പി എസ് സി ഇത്രയും നാള് സ്പെൻഡ് ചെയ്തതുകൊണ്ട് അനുകൊണ്ട് ഓരോ അനു പറഞ്ഞ ഓരോ കാര്യവും ഞാൻ പറഞ്ഞാൽ ഓരോ ആസ്പിരന്റും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ എം ഷുവർ ദാറ്റ് ഈ പറഞ്ഞ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇറ്റ് വിൽ ഹെൽപ് ദ ആസ്പിരൻസ് ഹു വാണ്ട് ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. ഐ നോ ഹോപ്പ് ദാറ്റ് യു ആർ ഏബിൾ ടു സെർവ് ദ നേഷൻ ടു ദ ബെസ്റ്റ് ഓഫ് ദ എബിലിറ്റീസ്. ഒരു ഇൻസ്പയറിംഗ് ബ്യൂറോക്രാറ്റ് ആവട്ടെ. Thank you so much once again and congratulations once again, Anu. Thank you.